നമസ്കാരം. ലോകം കൊറോണ ഭീതിയുടെ നിഴലിലാണ്. ചൈനയുടെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ മഹാമാരി ഇന്ന് ഭൂഖണ്ഡങ്ങൾ കടന്ന് ഈ ഭൂഗോളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും വരെ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇവിടങ്ങളിലെല്ലാം ലോകത്തിന്റെ ഈ എല്ലാ ഭാഗത്തും നമ്മുടെ ഇന്ത്യക്കാരുണ്ട്, അവിടെ തന്നെ മലയാളികളുമുണ്ട്. അങ്ങനെ യൂറോപ്പിന്റെ പ്രവിശ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള രണ്ട് മലയാളി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ, ഈ കൊറോണ കാലത്തെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. അതിലാദ്യം നെതർലാൻഡ്സിൽ നിന്നുമുള്ള രതീഷിന്റെ ഫാമിലിയുടെ റിപ്പോർട്ടാണ്. രതീഷ് കഴിഞ്ഞ കുറേ കാലമായി നെതർലാൻഡ്സിൽ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നാട്ടിൽ പന്തളം സ്വദേശിയാണ്. രതീഷിന്റെ ആ റിപ്പോർട്ടിലേക്ക്. നമുക്ക് കൈ കഴുകാം, ശുചിത്വം പാലിക്കാം, ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം കൊറോണയെ പ്രതിരോധിക്കാനുള്ള വളരെ എഫിഷ്യൻ്റായ മെത്തേഡുകളാണ്. എന്നാൽ ഇതിലൊക്കെ ഉപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് സമൂഹത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളത്. WHO അതായത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. അണുബാധയും ലക്ഷണങ്ങളും തമ്മിലുള്ള ദൈർഘ്യം ചിലപ്പോൾ 5 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കുക. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ അടുത്ത ബന്ധുക്കൾ വഴിയും അടുത്ത സുഹൃത്തുക്കൾ വഴിയും ഏകദേശം 500-ൽ അധികം ആളുകളിലേക്ക് ഒരു മാസം കൊണ്ട് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനുള്ള ഏറ്റവും എഫിഷ്യൻ്റായ മെത്തേഡാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇത് മനസ്സിലാക്കിയാകണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 21 ദിവസത്തെ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് ഭയമല്ല, ജാഗ്രതയാണ് ഇവിടെ ആവശ്യം. ഞങ്ങളിപ്പോൾ ഇവിടെ നെതർലാൻഡ്സിലാണ്. കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഓൾറെഡി 5500-ൽ അധികം പേർക്ക് ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു. ഏകദേശം 300-ഓളം ആളുകൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ എഫിഷ്യൻ്റായിട്ട് ഇപ്പോൾ ഇവിടെ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായ ലോക്ക്ഡൗൺ ഇല്ല. പക്ഷേ നമ്മളുടെ ഈ 1.4 ബില്യണുള്ള ഈ മഹാരാജ്യത്ത് ഇപ്പോഴും നമ്മളുടെ പെർസെൻറ്റേജ് നോക്കിയാൽ ഏകദേശം 500-600 ഇൻഫെക്ഷൻ റേറ്റ് നിൽക്കുന്ന നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെയും നമ്മളുടെ ആ വിജിലൻസിൻ്റെയും ഒക്കെ ഒരു ഔട്ട്കം ആണെന്ന് പറയാതെ വയ്യ. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ആ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും, കേരള സംസ്ഥാനം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും അതിനോട് സഹകരിക്കുന്നുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദയവു ചെയ്ത് ഈ ലോക്ക്ഡൗണോട് എല്ലാവരും സഹകരിച്ച് ഒരു യജ്ഞമായി നമ്മുടെ രാജ്യത്തെ 21 വർഷം പുറമേക്ക് കൊണ്ടുപോകാനുള്ള ശക്തിയുള്ള ഒരു വൈറസാണ്. അപ്പം അതിനെ തടഞ്ഞ് നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ ഈ ലോക്ക്ഡൗൺ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇതുകൂടാതെ 15,000 കോടിയുടെ ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ പാക്കേജും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1 വർഷം തന്നെ ലോക്ക്ഡൗൺ പോയാലും വേണ്ട ഭക്ഷ്യ സുരക്ഷ നമുക്കുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് 14 April നമുക്കറിയാം നമുക്ക് മലയാളികളെ സംബന്ധിച്ച് വിഷുവാണ്. വിഷു തുടങ്ങുമ്പോൾ ഒരു പൊൻകണിയായി ഈ മഹാമാരി നമുക്ക് തൂത്തെറിയാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇതിൽ അണിചേരുക. അപ്പോൾ നമുക്ക് അകത്തിരിക്കാം, അതിജീവിക്കാം. മനുഷ്യ സമ്പർക്കത്തിലൂടെയും സ്പർശനത്തിലൂടെയും പടരുന്ന ഈ കൊറോണ വൈറസിനെ തടയാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിരിക്കുന്ന 21 ദിവസത്തെ ലോക്ക്ഡൗൺ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നമുക്കത് പാലിച്ച് വീട്ടിലിരിക്കാം, കൊറോണ വൈറസിനെ ഇല്ലാതാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഞാനിപ്പോൾ നെതർലാൻഡിലാണ്. നെതർലാൻഡിൽ 6,000-ൽ കൂടുതൽ കൊറോണ വ്യാപിച്ചിരിക്കുകയാണ്, കൊറോണ വൈറസ് വ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ അത് 500 ഇപ്പോൾ ഇതുവരെ വ്യാപിച്ചിരിക്കുകയെന്ന് പറയുന്നുള്ളൂ. അത് ഇതുപോലെ വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ വളരെയധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യയിലെ ഇതുപോലെ വ്യാപിച്ചാൽ അത് വളരെയധികം ഭയാനകമാകും. അതുകൊണ്ട് നമ്മളത് ഭയക്കാതെ ജാഗ്രതയായിട്ടിരിക്കണം. എല്ലാ നിയമങ്ങളും കൊറോണ ഇല്ലാതാക്കാനുള്ള, വൈറസിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ നിയമങ്ങളും പാലിച്ച് ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഈ 21 ദിവസം ലോക്ക്ഡൗൺ പാലിച്ച് നമുക്ക് നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നാട്ടുകാരെയും ഈ വൈറസ് പടരാതെ നമുക്ക് അവരെ സംരക്ഷിക്കാം. സോ സ്റ്റേ സ്ട്രോങ് ഫോർ 21 ഡേയ്സ്, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. തീർച്ചയായും രതീഷും ഫാമിലിയും പറഞ്ഞതുപോലെ അവിടെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വരെ കോവിഡ് എത്തിയിരിക്കുന്നു, എങ്കിലും അവർ സുരക്ഷിതരാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടനിൽ നിന്നുള്ള സുനിൽ സോമൻ്റെ റിപ്പോർട്ടിലേക്കാണ്. സുനിൽ സോമൻ കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിൽ ഫാമിലിയുമായി താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്.
സുനിൽ സോമന്റെ ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ 10 വർഷത്തിൽ ഇവിടെ UKയിലാണ് താമസിക്കുന്നത്. UK കംപ്ലീറ്റ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള സ്പെയിനിലും ഇറ്റലിയിലെല്ലാം ഈ കൊറോണ രോഗം ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ട്. അവിടെ ഈ മെഡിക്കൽ മേഖലയിൽ വളരെയധികം സൗകര്യങ്ങളുള്ള രാജ്യങ്ങൾ ആയിരുന്നിട്ട് കൂടി അവർക്ക് അവരുടെ ജനങ്ങളെ, നല്ലൊരു വിഭാഗം ജനങ്ങളെയും അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു 10 പേര് അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്ന ഈവൻ മലയാളികളായിട്ടുള്ള നഴ്സുമാർ പറയുന്നത് 10 പേരൊക്കെ ചികിത്സിക്കേണ്ടി വരുന്ന സമയത്ത് അതിൽ എല്ലാവർക്കും ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത കാരണം കുറച്ച് പേരെയൊക്കെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ മേഖലയിൽ ഇത്രയൊക്കെ പുരോഗതിയുള്ള ഈ യൂറോപ്പിനും സ്പെയിനും ഏകദേശം ഇതേ അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. UKയും ഇപ്പോൾ ഏകദേശം ആ അവസ്ഥയിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം രാജ്യങ്ങളിൽ ഇവർക്ക് ഇത്രയും ഈ രോഗം പടർന്നു പിടിക്കുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 21 ദിവസം ഇപ്പം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗണ് അനുസരിക്കേണ്ടത് എത്രമാത്രം അനിവാര്യമാണെന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങൾ നമുക്ക് നൽകുന്ന ആ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുക. 21 ഡേയ്സ് ലോക്ക്ഡൗണ് അത് അതേപടി പാലിക്കുക. നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് 21 ഡേയ്സ് ലോക്ക്ഡൗണ് അക്ഷരം പ്രതി അനുസരിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുക. തീർച്ചയായും ഈ നെതർലാൻഡ്സിൽ നിന്ന് രതീഷും ലണ്ടനിൽ നിന്ന് സുനിൽ സോമനും നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെയൊക്കെ ഇന്ത്യയിൽ ഇല്ലാത്ത വിധം ഒരു ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. അക്കണക്കിന് നമ്മൾ ഇന്ത്യക്കാർ കുറെയെങ്കിലുമൊക്കെ സുരക്ഷിതരാണ്. കൃത്യമായ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മളെ ലോക്ക്ഡൗണിലൂടെ വീടുകളിൽ തളയ്ക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് അറിയാതെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് രോഗവ്യാപനം ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞത്. ഇനിയും നമ്മുടെ കരുതൽ ദിനങ്ങൾ തുടരുന്നതേ ഉള്ളൂ. ആ ദിനങ്ങൾ കൂടി എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.